Ondan değerini çöğünceye. Thank you sir. Thank you very much. Şeydo. Ori minute. Ha. Adey, enikki oru joli ready aayi. Aano, evide? Townlulla greeting gallery illa. Appa chelavundu. Oh, pinnenda. Idengotta raavile na Dehradunle kaano. Njan Mr. Ayer onnu kaana vendi irangiyathu. Ah, ayyo onnu Sunday alle. Pulli evide undavilla nest la irikkum. Nesto? Thanikku arilla alle. Nammude Ayyerum Maamiyum Swaminathanum kooda thaamasichirunna veedu alle. Oh, engi naale namukku onnu avade vare poyalo. Ha, endina naalathekku aakane. Innu thanne povallo. Innu aavumba Ayyeru avade undu. Innu venda. Namukku അങ്ങേര് ഇല്ലാത്തപ്പോ ഒരു സംഭവം. അങ്ങേര് ഇല്ലാത്തപ്പോഴോ? എന്തിന്? ഓഹോ, അപ്പൊ തനിക്ക് അല്പസ്വല്പം മോഷണം അറിയാല്ലേ. തമാശ കള ഗോപ. പിന്നെ താൻ എന്തും മണ്ടത്തരാ പറയണേ. അയാൾ ഇല്ലാതെ നമ്മൾ അങ്ങനെ അവിടെ കേറും. അയാളുടെ കയ്യിലല്ലേ താക്കോല്. അതൊക്കെ ഞാൻ സംഘടിപ്പിക്കാം. സത്യം പറ താൻ തീവ്രവാദി വർഗത്തിൽപ്പെട്ടത് വലുതോ ആണോ? അതെ. തമാശയല്ലേ? അല്ല. നെവർ. എന്താ സർ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്ത് കാര്യം? സർ, മെറ്റ്ലൈഫിന്റെ ഒരു പോളിസി എടുക്കണം. താല്പര്യമില്ല സർ. അത് പറഞ്ഞല്ലോ, താല്പര്യമില്ലെന്ന്. ഹലോ, ഞാൻ പോട്ടെ? അങ്ങനെ അങ്ങ് പോയാലോ? ഞാൻ വന്നത് മുക്കുമണ്ഡത്തിനെ കാണാനല്ലേ. എന്തിന്? നമുക്ക് താലിയിട്ടുണ്ടേ. ഞാനത് ഉപേക്ഷിച്ചു. എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവുക? സ്നേഹിച്ച പെണ്ണിനെ പെരുവഴിയിലാക്കാൻ ഞാൻ സമ്മതിക്കില്ല. ആ താക്കോലി എങ്ങോട്ടാണ്? അതെന്തിനാണെന്ന് ചോദിച്ചാ ഞാൻ അതങ്ങ് വിലക്ക് മേടിക്കാൻ തീരുമാനിച്ചു. പക്ഷെ അതിനുമ്പ് വീടൊന്ന് കാണണല്ലോ. അതിന് സാറൊന്നും നിൽക്കുന്നില്ലല്ലോ. അത് വൈദ്യം തീരുമാനിച്ചാ മതിയോ? എന്നാ സാറിനോട് ചോദിച്ചാ പോരെ? പോരാ. ഓ ഈശ്വര, ഇത് വലിയ കുരിശായിരുന്നു. ഞാൻ തരില്ല. തരുന്നേ? തന്ന കൊലപാതകം നടക്കും. തന്നില്ലെങ്കിലും കൊലപാതകം നടക്കും. പിന്നെ അത് പകലെപ്പോഴെങ്കിലും പോവാം. പകല പോയാൽ ആരെങ്കിലും കാണില്ലേ? രാത്രി പോയാൽ ആരെങ്കിലും കാണും. മാത്രമല്ല അവിടെ യക്ഷിയുടെ ശല്യം ഉണ്ട്. എങ്കിൽ പിന്നെ ഉറപ്പായിട്ടും പോണം. ഞാനാണെങ്കിൽ യക്ഷികളെ ഇതുവരെ കണ്ടിട്ടില്ല. ഇത് ഞാൻ പറയുന്നു. വാ ഗോപ. ഇത് സ്വാമിനാഥനല്ലേ? നിന്റെ സംശയം ഞാൻ തീർത്തു തരാം. പക്ഷെ അതിനു മുമ്പ് എനിക്കറിയണം നീ എന്തിനാ ഇവിടെ വന്നതെന്ന്. വെറുതെ കേറി ഇറങ്ങാൻ ഇതെന്താ സത്രമാണോ? നിനക്കെന്തറിയാം എന്നെ കുറിച്ച്? ഞാൻ നിന്നെ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങിയിട്ട് രണ്ട് ദിവസമേ ആയുള്ളൂ. പക്ഷേ എന്റെ കണക്ക് കൂട്ടലുകൾ വളരെ ആക്യുറേറ്റ് ആയിരുന്നു. അതുകൊണ്ടാണ് എനിക്കിപ്പോ കൃത്യമായി ഇവിടെ എത്താൻ പറ്റിയത്. അങ്കിളെ, ഞങ്ങൾ വെറുതെ തമാശയ്ക്ക്. ഗോപാ, നീ കണ്ടിട്ടുള്ള ലോകമല്ല ഞാൻ കണ്ടിട്ടുള്ളത്. നീ വെറും പാവം, നിനക്കൊന്നും അറിയില്ല. പക്ഷേ നിന്നെ കരുവാക്കിക്കൊണ്ട് ഇവൾക്കെന്തോ നേടാനുണ്ട്. ഇനി ഒന്ന് ഒളിക്കാൻ നോക്കണ്ട. പറ നിന്നെ ആരിങ്ങോട്ട് അയച്ചു? നീ എന്തിനിവിടെ വന്നു? എനിക്ക് ഉത്തരം കിട്ടണം. കിട്ടിയേ പറ്റൂ. അങ്കിളെ, ഞങ്ങൾ വെറുതെ. മിണ്ടരുത്. ചോദ്യം ഇവളോടാണ്. പറയണം, പറയാൻ. നീ പറയില്ല? വേണ്ട, പറയണ്ട. ചോദിക്കേണ്ടവരെ കൊണ്ട് ചോദിപ്പിച്ചാലേ പറയൂ എന്നാണ് നീ. അങ്ങനെയാണ്.
എനിക്ക് അറിയാവുന്ന ഒരു സ്വാമിനാഥനുണ്ട്. അത് തന്നെയാണ് നിങ്ങളുടെ മകൻ എന്ന് അറിയാൻ വേണ്ടിയാ. സ്വാമിനാഥൻ അവിടെ. അതെങ്ങനെ എനിക്കറിയാം? അപ്പൊ പിന്നെ അവിടെ വെച്ച് പറഞ്ഞതോ? ഓ അത് ഗോപം പറഞ്ഞിട്ടുള്ള അറിവല്ലേ എനിക്കുള്ളൂ. അത് വെച്ച് അങ്ങനെ ഒരു നാടകം കളിച്ചില്ലായിരുന്നെങ്കിൽ അയ്യരിപ്പ നമ്മളെ രണ്ടുപേരെയും ലോക്കപ്പിലാക്കിയേനെ. ഈ തലയ്ക്കകത്തൊന്നുമില്ല ഇപ്പൊ എനിക്ക് മനസ്സിലായി. ഇല്ല എന്റെ തലയ്ക്കകത്തൊന്നുമില്ലല്ലോ, അതുകൊണ്ടാണല്ലോ ഞാൻ ഈ പണിക്ക് ഇറങ്ങിയത്. അതെ ആ പെട്ടിങ്ങടക്കൊക്കെ റെഡിയാക്കി വെച്ചോ, അയ്യരിന് വെറുതെ ഇരിക്കുന്ന തോന്നല്ല. ദൈവമേ ഇനി എന്തൊക്കെ കുരിശ് കാണേണ്ട വരുമോ എന്റെ. കേറി കേറി ഈ ലോഡ് കൊണ്ട് എങ്ങനെയെങ്കിലും വീട്ടിലെത്തി. ചെക്ക്. ഒരുപാട് നേരെ ആലോചിച്ചിട്ട് ഒരു കാര്യമില്ല. ചെസ് എന്ന് പറഞ്ഞാലേ രാജരക്തം ശരീരത്തിൽ ഓടുന്നവർക്കേ ഇത് കളിക്കാൻ പറ്റുള്ളൂ. എന്റെ അങ്കിൾ ഒന്ന് സമാധാനായിരിക്കും, ഞാനൊന്ന് ആലോചിച്ചോട്ടെ. ഒരു മാസം ഇരുന്ന് ആലോചിച്ചാ ബുദ്ധിമുട്ടാവും. ചെക്ക്. എന്റെ മന്ത്രിനെ വെട്ടിയാ? എങ്ങനെ വെട്ടി ഒന്ന് കാണിച്ച്. ഈ കുതിരയെ കൊണ്ട് എങ്ങനെ വെട്ടി? സത്യം പറ. അങ്ങളുടെ ശരീരത്തിലെ രാജരക്തം തന്നെയാണ് ഓടണേ. ആയിരുന്നു. എന്റെ കിഡ്നി ഫെയിലിയർ ആയിട്ടുള്ള കാര്യം ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ? എന്നാ എന്റെ കിഡ്നി ഫെയിലിയർ ആയിട്ടുണ്ട്. ആ സമയത്ത് ഡയാലിസിസ് നടത്തിയിരുന്നു എന്ന് പറഞ്ഞാൽ എന്റെ രക്തം മാറ്റുകയും വേറൊരാളുടെ രക്തം കയറ്റുകയും ചെയ്തു. ആ രക്തം ഏതോ ബുദ്ധിയില്ലാത്ത ഒരു കൂലിപ്പണിക്കാരന്റെ ആയിരുന്നു. ഞാനും വിചാരിച്ചു എങ്ങനെയാ ഈ കുട്ടി എന്റെ മന്ത്രിയെ വെട്ടിയത്. എന്തിനാ വെറുതെ പുളു അടിക്കുന്നെ? കൊറേ നാളായി ഞാൻ പറയുന്നു വിചാരിക്കണേ. ഗോവന്റെ അടുത്ത് എടുക്കണ കളി എന്റെ അടുത്ത് വേണ്ടാട്ടാ. അത്യാവശ്യം അങ്ങോട്ട് പറയുന്നത് സമ്മതിക്കാൻ തയ്യാറുണ്ടെങ്കിൽ മാത്രം ഇവിടെ താമസിച്ചാ മതി. വൈദ്യനാഥനാ? എന്താ വൈദ്യനാഥ? അളിയൻ വരാൻ പറഞ്ഞു. എന്നോടോ? അല്ല എന്നെ അങ്കിൾ. ആ സരോജം വന്നുല്ലോ. എന്താ സരോജം? മാഡം വിളിക്കുന്നു. ഹേയ് എന്തിനാ രണ്ടുപേരും വിളിക്കണേ? എന്താ കാര്യം? അല്ല സ്വാമിനാഥനെ കുറിച്ച് എന്തോ അറിയാന്ന് പറഞ്ഞു. അതെങ്ങനെ അവിടെ അറിഞ്ഞു? എനിക്ക് അത്യാവശ്യം ഒന്ന് പുറത്തു പോകേണ്ട കാര്യമുണ്ട്. എപ്പോഴാ കാണാൻ പറ്റുന്ന രണ്ടുപേരും ഞാൻ അറിയിക്കാം. എന്താ മേഡം ഇങ്ങോട്ടൊക്കെ? അല്ലെങ്കിൽ പുറത്തേക്കൊന്നും കാണാറില്ല. എനിക്കൊരു കാര്യം അറിയാനുണ്ട്. ഞാൻ കേട്ടത് സത്യമാണോ? അതിപ്പോ കാര്യം എന്താണെന്ന് അറിയാതെ ഞാൻ. പ്ലീസ്. കുട്ടി അറിയുന്ന സ്വാമിനാഥൻ എന്റെ മകനാണെങ്കിൽ എനിക്ക് അവനെ കുറിച്ച് അറിയണം. അത് വല്ലാത്തൊരു കൺഫ്യൂഷനിലാ ഞാൻ. മോളെ നിന്റെ ഉദ്ദേശം എനിക്കറിയില്ല, എന്നാലും ഇതൊരു കുട്ടിക്കളിയായിട്ട് കാണരുത്. മകനെ നഷ്ടപ്പെട്ട ഒരു അമ്മയുടെ വേദന അതിപ്പോ നിനക്ക് മനസ്സിലാകില്ല. എന്റെ മോൻ എവിടെയാ? ഐ ആം സോറി, ഞാൻ പറഞ്ഞില്ലേ എനിക്കിപ്പോ കുറച്ച് തിരക്കുണ്ട്. പിന്നെ കാണാം.